ഹായ് ഹലോ, എല്ലാവർക്കും മലയാളി മേക്കോവറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ബ്യൂട്ടി ഹാക്കാണ്. അതായത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണ്. ഞാൻ കുറേ നാളായി ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. വളരെ ഈസിയാണ്, ഒരു ചെറിയ വീഡിയോ ആണ്. അതായത് ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കംപ്ലീറ്റ്ലി നമുക്ക് ഇതുവഴി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരു എന്താ ഒരു 96% ഒക്കെ ഇതുവഴി നമുക്ക് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാം. കുറേ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതോടൊപ്പം വരുന്ന താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനിയും ഇനിയും വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ആ വീഡിയോസൊക്കെ മറക്കാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് വഴി നിങ്ങൾക്ക് കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ദാ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 teaspoon പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. 1 tablespoon പഞ്ചസാര, പിന്നെ 1 tablespoon മിൽക്ക്. ഓക്കെ, ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ ക്ലെൻസർ. ഓക്കെ, ഇനി അടുത്തത് ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ബീറ്റ് ചെയ്യാം. നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഞാൻ അതൊരു ചെറിയ ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത്രയും നമുക്ക് വേണ്ട, വളരെ കുറച്ച് എമൗണ്ട് മതി. അതുകൊണ്ട് 3 tablespoon ഞാൻ ഈ ചെറിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. നമ്മുടെ ക്ലെൻസർ വെച്ചിട്ട് നമ്മുടെ ഫേസ് മുഴുവനൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ സ്ക്രബ്ബറായിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേസ് മുഴുവൻ ഇത് അപ്ലൈ ചെയ്യാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് കൂടുതലുള്ള ഏരിയാസിൽ നല്ലപോലെ സ്ക്രബ് ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് ഹെഡ്സ് നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്തിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഫേസ് മൊത്തം ഞാനിത് അപ്ലൈ ചെയ്യാണ്. 5 minutes ഒന്ന് മസാജ് ചെയ്ത ശേഷം നോർമൽ വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫേസ് മൊത്തം അപ്ലൈ ചെയ്യാം കേട്ടോ. 5 minutes കഴിഞ്ഞു, ഡൺ. ഓക്കെ ആയിട്ടോ, ഇനി വാഷ് ചെയ്യാം. ഇനി നമ്മുടെ അടുത്തത് എഗ് മാസ്ക് അപ്ലൈ ചെയ്യാം. ബ്ലാക്ക് ഹെഡ്സ് കൂടുതലുള്ള ഏരിയാസിൽ നമ്മൾ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്ത ഏരിയാസിൽ 1 layer എഗ് മാസ്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം ദാ ഇതുമാതിരിയുള്ള ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാം. അതിൻ്റെ 1 layer മതി കേട്ടോ. 1 layer എടുത്തിട്ട്, ഞാൻ 2 layer എടുക്കുന്നുണ്ട്, ഞങ്ങൾ 1 layer എടുത്താൽ മതി. നമ്മൾ ചുളിവില്ലാണ്ട്, തീരെ ചുളിവില്ലാണ്ട് എഗ് മാസ്ക് അപ്ലൈ ചെയ്ത ഏരിയയിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇതുമാതിരി ഒട്ടിച്ചു കൊടുക്കുക. എവിടേക്കാണോ അപ്ലൈ ചെയ്തത് അവിടെയൊക്കെ 1 layer ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും 1 or 2 layer എഗ് മാസ്ക് വീണ്ടും ഈ ടിഷ്യൂ പേപ്പറിന് മുകളിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ ടിഷ്യൂ പേപ്പർ നനഞ്ഞ് കീറിപ്പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. 1 layer ടിഷ്യൂ പേപ്പർ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഡെമോ കാണിക്കാനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് 2 layer അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 layer ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ, നല്ലപോലെ ഉണങ്ങിയിട്ട്. ഇനി ഇതുമാതിരി നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഉണങ്ങിയ ശേഷം മാത്രം ടിഷ്യൂ പേപ്പർ റിമൂവ് ചെയ്യുക കേട്ടോ. ഇതിൽ കുറേ ബ്ലാക്ക് ഹെഡ്സ് പറ്റിയിട്ടുണ്ട്. ഇതാ ഒരു 8-10 ബ്ലാക്ക് ഹെഡ്സ് ഇതിലുണ്ട്. എനിക്ക് കാണാൻ പറ്റും ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. ഒരു എന്താ പറയുക, ഒരു 4 വട്ടമെങ്കിലും ട്രൈ ചെയ്താൽ ഒരുവിധം ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നമുക്ക് ഇതുവഴി റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹായ് ഹലോ, അപ്പോൾ കണ്ടില്ലേ വീഡിയോ, കണ്ടില്ലേ. അപ്പോൾ എങ്ങനെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഈസി ആയിട്ട് സിമ്പിളായിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇതൊരു 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. കാശ് ചിലവൊന്നുമില്ല. നമ്മുടെ കിച്ചണിൽ നിന്ന് തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാം. ഓക്കെ, ബ്യൂട്ടി പാർലറിലൊന്നും പോകണ്ട. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന മെത്തേഡാണ്. ഞാൻ ബ്യൂട്ടി പാർലറിലൊന്നും പോകാറില്ല ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും റിമൂവ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാത്രം റിമൂവ് ചെയ്യാൻ മാത്രമല്ല, ഈ മാസ്ക് എന്ന് പറയുന്നത്, എഗ്ഗിൻ്റെ ഒരു മാസ്ക് എന്ന് പറയുന്നത് നല്ലപോലെ ഫേസ് ലൈറ്റൻ ചെയ്യും, ടൈറ്റൻ ചെയ്യും, പിന്നെ നല്ലൊരു സ്പോട്ട് കറക്ടറാണ്. ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ കുഞ്ഞു രോമങ്ങളൊക്കെ ഉണ്ടല്ലോ ഫേസിലുള്ളത്, അതുകൂടി നമുക്ക് നല്ലപോലെ റിമൂവ് ചെയ്യാൻ പറ്റും. അത് റിമൂവ് ചെയ്യാൻ പറ്റും. അതുമാതിരി നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ആദ്യത്തെ യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ പറയില്ല. എന്താണെങ്കിലും നല്ലപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫസ്റ്റത്തെ അറ്റംപ്റ്റിൽ തന്നെ നല്ലൊരു റിസൾട്ട് എന്തായാലും കിട്ടും. എന്നു വെച്ചാൽ കുറേ അധികം അതിൽ നിന്ന് റിമൂവ് ആകും. അപ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. എന്നെപ്പോലെ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ ഒരു 4 വട്ടമെങ്കിലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാവരും ട്രൈ ചെയ്യണം, 4 വട്ടമൊക്കെ ട്രൈ ചെയ്യണം.
എന്നാലൊരു നല്ല റിസൾട്ട് കിട്ടുള്ളൂ. 100% റിസൾട്ട് അല്ല, ഒരു 96%. ഓക്കെ, അതായത് ഓരോ തവണ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ടാക്കിയ ആ ക്ലെൻസർ ഉണ്ടല്ലോ, അതൊരു മിൽക്കം അല്ല ക്ലെൻസർ, അത് മിൽക്കിൻ്റെ ക്ലെൻസർ ഉണ്ടല്ലോ, അതൊരു ക്ലെൻസർ മാത്രമല്ല ഒരു എന്താ സ്ക്രബ് കൂടിയാണ്. ഇതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ തവണ ഈ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോഴും നല്ലപോലെ നമ്മുടെ ആ എന്താ ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ഏരിയയിൽ നല്ലപോലെ ഈ ഷുഗറിൻ്റെ സ്ക്രബ് എടുത്ത് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് നല്ലപോലെ പ്രൊജക്റ്റ് ചെയ്ത് തരും. എന്നിട്ട് നമ്മുടെ ഈ മാസ്ക് അപ്ലൈ ചെയ്ത് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം മാത്രം റിമൂവ് ചെയ്യുക. ഓക്കെ, ചിലർക്ക് ഈ ചിനിൻ്റെ ഏരിയയിൽ ഫോർഹെഡിൽ ഒക്കെ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവും, അവിടെയൊക്കെ നമുക്ക് ഈ മാസ്ക് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ ഡ്രൈ ആയതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. വേണമെങ്കിൽ ഫേസ് മൊത്തം ഈ മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്യാം, വളരെ നല്ലതാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്യും, ഗ്ലോ നല്ലൊരു ഗ്ലോ തരും, നല്ല സ്പോട്ട് കറക്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസ്കിൻ്റെ ഗുണങ്ങൾ. ഒരു ബ്ലാക്ക് ഹെഡ് റിമൂവർ മാത്രമായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ അല്ല, അതിനും കൂടുതൽ കൂടുതൽ ഗുണങ്ങൾ ഇതിനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ, നിങ്ങൾക്കിത് ഒരു സൈഡ് ഇഫക്റ്റും തരില്ല, നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പിന്നെയും പിന്നെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മടങ്ങാണ്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.